യെസ്, ദിവ്യ, മന്ത്രിമാർ ഇവിടെ തന്നെ തുടരുന്നുണ്ട്. മന്ത്രിസഭാ ഉപസമിതിയുടെ മന്ത്രിമാർ, അതിൽ ചില മന്ത്രിമാർ മാറി, പുതിയ മന്ത്രിമാർ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് മന്ത്രിമാർ ചേരുന്നുണ്ട്. എം പി രാജേഷ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇന്നലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഈ പൂർണ്ണ സമയത്തും മന്ത്രി കെ രാജൻ ഇവിടെ ഉണ്ട്, റവന്യൂ മന്ത്രി. അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഇന്ന് രാവിലെ മിനിസ്റ്റർ മുണ്ടക്കയിലേക്ക് പോവുകയാണോ? അതെ അതെ, തീർച്ചയായിട്ടും രാവിലെ ചൂരൽമലയിൽ ഒരു അന്വേഷണം നടത്തി വരികയാണ്. ഇപ്പൊ വീണ്ടും മുണ്ടക്കയിലേക്ക് അങ്ങ് തിരിച്ചു പോവുകയാണ്. കാര്യങ്ങൾ രാവിലെ ഒന്ന് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാൻ വേണ്ടി ഇന്നലെ നമ്മൾ നേരത്തെ അറിയാവുന്നതുപോലെ ഫോഴ്സിന്റെ പൂർണ്ണമായ യോഗം ചേർന്നിരുന്നു, നമ്മുടെ സംഘാംഗങ്ങളുടെയും യോഗം ചേർന്നിരുന്നു. എല്ലാ ദിവസത്തെയും ഒരു സ്ഥിരം പരിപാടി പോലെ അത് തയ്യാറാക്കി ഓരോ ദിവസവും നടത്തേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ഇന്നത്തെ അപ്ഡേറ്റ്സ് നോക്കാൻ വേണ്ടി പോകുകയാണ്. ഇപ്പൊ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഇപ്പം മെനിഞ്ഞാന്ന് നമ്മള് 4 മൃതദേഹങ്ങളാണ് കിട്ടിയത്, ഇന്നലെ 1 മൃതദേഹം മാത്രമാണ് അവിടെ മുകളിൽ നിന്ന് ലഭിച്ചത്. അപ്പോൾ നമ്മളൊരു 1500 പേരടങ്ങുന്ന ഒരു സേനാംഗം, രക്ഷാസേന അവിടെ പരിശോധനയുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഇത്രയും ആളുകൾ പരിശോധന നടത്തിയിട്ടും കിട്ടുന്ന മൃതദേഹങ്ങളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അപ്പം ഏതെങ്കിലും തരത്തിൽ നമ്മൾ രക്ഷാപ്രവർത്തകരെ കുറയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു നിലവിൽ അത് കുറയ്ക്കേണ്ട സാഹചര്യമുണ്ടോ? ഇപ്പൊ ആലോചിച്ചിട്ടില്ല, കാരണം ഇപ്പൊ കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനമാണ് പോകുന്നത്. ഇന്നലെ ഞങ്ങള് ഉപസമിതി അവരെല്ലാവരുമായിട്ട് NDRF, ആർമി, നേവി ഉൾപ്പെടെ പുറത്തുനിന്ന് വന്നവരുൾപ്പെടെയുള്ള ആളുകളുമായിട്ട് കൂടിയാലോചിക്കുമ്പോൾ അവരുടെയും ഒരു വികാരം കേരളം കറക്റ്റ് പൊസിഷനിലാണ് പോകുന്നത് എന്നാണ്. അപ്പം 6 സോണുകളായിട്ടാണ് നമ്മളിപ്പോൾ തിരിച്ചിട്ടുള്ളത്. 6 സോണുകളിലെയും ഓരോ പോർഷനായിട്ട് ഇപ്പോൾ പുഞ്ചിരിമറ്റത്ത് നിന്നാണല്ലോ ഈ പ്രശ്നം ആരംഭിച്ചത്. പുഞ്ചിരിമറ്റം ഏതാണ്ട് ക്ലോസ് ചെയ്യാറായി. കാരണം വെച്ചാൽ ഓരോ പോർഷനെയും, അല്ല ഞാൻ പറഞ്ഞ ഓരോ പോർഷനും പരമാവധി ഒരു റൗണ്ട് എടുത്ത് ഇനി മാറ്റാനൊന്നുമില്ല എന്ന് കാണും വരെ അവരോട് നടത്തി, പിന്നെ ഞങ്ങളൊന്നുകൂടി ചെക്ക് ചെയ്തിട്ട് ശേഷമായിരിക്കും അത് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഓരോ സ്ഥലം 6 സോണുകൾ ഡൗൺ സ്ട്രീം വരുന്നത് വരെയുള്ള ഓരോ സോണുകൾ പ്രത്യേകമായിട്ട് ഇപ്പോൾ നമ്മൾ GIS കോർഡിനേറ്റ് വെച്ചുകൊണ്ടുള്ള ബിൽഡിങ്ങുകളുടെ സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകമായിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ട്, 2 തവണയും ഉണ്ടായ ഹൈറ്റ് വ്യത്യാസം. അതായത് നേരത്തെ ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഭൂമിയുടെ ഒരു കിടപ്പും ഇപ്പോഴുള്ള ഭൂമിയുടെ ഒരു കിടപ്പും പ്രത്യേകമായിട്ടുള്ള സർവേ നടത്തി അതിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് -2 മീറ്റർ മുതൽ 10 മീറ്റർ വരെയുള്ള 11 മീറ്റർ വരെയുള്ള ഡിഫറൻസ് അടയാളപ്പെടുത്തി. അതിലേതെല്ലാം പോർഷനിലായിരിക്കും ഡബ്രിയും കൂടുതൽ സാൻഡും വന്നടിഞ്ഞിട്ടുള്ളത് ആ പ്രദേശം പ്രത്യേകമായി അളക്കുന്നത് റെഡ് മാർക്കിട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഒന്നുകൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി വെച്ചുകൊണ്ട് നിലവിലുള്ള ബിൽഡിങ്ങുകളുടെ എണ്ണം, അതിൻ്റെ ലൊക്കേഷൻ, GIS മാപ്പ്, ഈ തയ്യാറാക്കിയ മാപ്പ്, പ്രാദേശികമായ ആളുകളുടെ ഇൻഫർമേഷൻ, ഇത് കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ 3 കണക്കിലെടുത്തുകൊണ്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള നഷ്ടപ്പെട്ട ആളുകളുടെ മിസ്സിംഗ് കേസസ് അതുകൂടി എടുത്തു കഴിഞ്ഞാൽ ഈ എൻക്വയറി പൂർണ്ണമായി നമ്മളപ്പോൾ ഈ പരിശോധന അല്ലെങ്കിൽ തിരച്ചിൽ അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഓരോ സോൺ വൈസ് ആയിരിക്കും. അതായത് പുഞ്ചിരിവട്ടം ആദ്യം, പിന്നീട് തൊട്ട് താഴെ മുണ്ടക്കൈ, അതിന് താഴെ സ്കൂൾ പടി, അങ്ങനെ നമ്മൾ എങ്ങനെ റോഡ് ഡൗൺ സ്ട്രീം വരെ അങ്ങനെ എടുത്തു വന്നതിന് ശേഷം വീണ്ടും നമുക്ക് ഈ മാപ്പുകൾ വെച്ചുകൊണ്ടുള്ള ഒരു പരിശോധന കൂടി നടത്തേണ്ടി വരും. നമ്മൾ അവസാനത്തെ കണ്ണിയും വിരലും വരെ കിട്ടാവുന്ന വിധത്തിൽ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പുഞ്ചിരിവട്ടത്ത് ഇന്നോ നാളെയോ അപ്പോൾ പരിശോധന പൂർത്തിയാകും? അങ്ങനെ പറയാനാകില്ല. കാരണം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഉള്ള ഫോഴ്സിന്റെ പരിശോധന, പലതരത്തിലുള്ള പരിശോധനകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇന്ന് തന്നെ മീററ്റിൽ നിന്ന് 4 കഡാവർ ഡോഗ്സ് കൂടി, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള കഡാവർ ഡോഗ്സ് കൂടി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോ തരത്തിലും ഉപയോഗിക്കാവുന്ന അവസാനത്തെ, ഇന്നലെ കേണൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള റഡാർ സംവിധാനം ഇന്നലെ 2 സ്ഥലത്ത് നമ്മൾ നോക്കിപ്പോയ 2 സ്ഥലത്ത് വീണ്ടും സാന്നിധ്യമുള്ളതായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പ്രോംപ്റ്റ് ആയിട്ടുള്ള സാന്നിധ്യമാണ്. അതായത് അത് നമുക്ക് നോക്കിയാലേ അറിയാവുള്ളൂ. സ്കാനർ ഉപയോഗിച്ചുള്ള പരിശോധന, തെർമൽ സ്കാനറിന്റെ ഏറ്റവും ഉയർന്ന സാധനമായ IDBR എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ അത് ജീവൽ സാന്നിധ്യം എന്നുള്ളത് തന്നെയാണ് അതിൽ അടയാളപ്പെടുത്തി. എങ്ങനെ ജീവൽ അടയാളപ്പെടുത്താൻ കഴിയില്ല, ഒരു സാന്നിധ്യത്തിനും പറ്റില്ല. അതൊക്കെ നമ്മൾ വെറുതെ പറയുന്നതാണ്. എന്തോ ഒരു മെറ്റീരിയൽ ഇതുമായി തുല്യതയോട് കൂടിയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട് എന്ന് നോക്കാൻ പറ്റും. അത് ചിലപ്പോൾ മനുഷ്യ ബോഡി തന്നെയാകണമെന്നില്ല, വേറെ എന്തെങ്കിലും സാധനമായിരിക്കും. പക്ഷേ അവിടെ ഒരു അംശമുള്ളതായി കണ്ടെത്താൻ കഴിയുന്ന വിധത്തിലുള്ള, അപ്പം അവർ കൂടി നോക്കട്ടെ, അതുകൂടി വെച്ചുകൊണ്ട് ഇങ്ങനെ നമുക്ക് വളരെ മൈന്യൂട്ടായി ആരെയും നഷ്ടപ്പെടാത്ത വിധത്തിൽ അവരുടെ ബോഡിയെങ്കിലും വീണ്ടെടുത്ത് കൊടുക്കാവുന്ന വിധത്തിലുള്ള ശ്രമമാണ്.